ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിലിരിക്കുമ്പോ ഹബീബായ നബി തങ്ങളുടെ സദസ്സിൽ സഹാബത്തിന്റെ പ്രമുഖരായ സഹാബത്തുണ്ട്. ഹബീബായ റസൂലുള്ളാഹി ചോദിച്ചു, അലിയവിടെ ലബ്ബൈക വസൈദൈക യാ റസൂലുള്ളാ, ഞാനിവിടെ ഉണ്ട് നബിയേ. അലിയ എന്ന മകളായ ഫാത്തിമാണ് നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. സമ്മതമാണ് അലിയേ? അലി റളിയല്ലാഹു അൻഹു അത്ഭുത സ്തബ്ധനായി പോയി. ആരാണ് വരാൻ പോകുന്നത്? ഇനി ആരാണ് കടപ്പുറയിലോട്ട് വരാൻ പോകുന്നത്? ആംഗോം തെരി ബാബേ ഹറം, ഖുശ്ബു തെരി ബാബേ ഹറം, ഇരഹറമിന്റെ സുഗന്ധത്തിന്റെ നായകന്റെ സുഗന്ധം വരികയാണ്. അലി റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കുമ്പോ അബീബായ മുത്തിന്റെ ോട്ടമാലിന് അള്ളാന്റെ റസൂലിന്റെ സാപത്ത് അത്ഭുതപ്പെട്ടു പോയി. അലീനെ കല്യാണം കഴിച്ചു കൊടുക്കുകയോ എന്ന് കേൾക്കുന്ന പിതാക്കന്മാരെ തന്റെ മകളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നപ്പോ റളിയല്ലാഹു അൻഹു മക്കയിലെ കോടീശ്വരനാ, പുതിയ തെരഞ്ഞെടുപ്പ് അള്ളാന്റെ റസൂലിന്റെ മാനദണ്ഡം വേണോ? ഒരേ ഒരു മോളാണ് സാറേ, അതിനെ അങ്ങനെ ഒന്നും കെട്ടിക്കാൻ പറ്റില്ലെന്ന് പറയുന്നവര്, ഒരേ ഒരു പൊന്നുമോൾക്ക് പുതിയ തെരഞ്ഞെടുത്തപ്പോ മലഞ്ചെരുവിൽ പോയി പുല്ലെത്തി കൊണ്ടുവന്ന് തലച്ചുമടായി കൊണ്ടുവന്ന് മുക്കാലാ ചന്തയിൽ വെക്കുന്ന പുല്ല് കച്ചവടക്കാരനാ ഹബീബായ മുത്തുതന്റെ മകൾക്ക് പുതിയ ആപ്ലയെ തെരഞ്ഞെടുപ്പ്. ആ കെട്ടാമരുന്ന പുതിയ ആപ്ലയുടെ സമ്പത്ത് നോക്കിയിട്ടല്ല, ഇതാ സത്തബയിലേക്കും ഇമ്മനെ തറലൂന ദീനഹൂവ ഹുലുക, ഏതെങ്കിലും സൽസ്വഭാവമുള്ള ദീനിയായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന് പണമില്ലെന്നുള്ള ഒരേ ഒരു കുറവേ ഉള്ളൂ, ആ ചെറുപ്പക്കാരൻ നിങ്ങളുടെ പെൺമക്കൾക്ക് വിവാഹാലോചനയുമായി വന്നാൽ, ആ ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കണേ. അതല്ല, പണത്തിന്റെ മാനദണ്ഡത്തിൽ പുതിയ പ്രയ തിരഞ്ഞാൽ അത് വലിയ പ്രയാസങ്ങളും കുഴപ്പങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കുമെന്ന് സ്വന്തം മകളെ ഒരു പുല്ല് കച്ചവടക്കാരന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് ലോകത്തിന്റെ മുത്തു പറഞ്ഞ വാക്കുകൾ ഓർമ്മിപ്പിക്കട്ടെ. അതീവായ നബിനങ്ങൾ ചോദിച്ച, അലിയെ നിന്റെ കയ്യിൽ മഹർ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലയാ റസൂലല്ലാ, ബദറിന് നിനക്ക് ഞാൻ എന്ന വാളവിടെ അലിയേ എന്റെ കയ്യിലുണ്ട് നബിയേ. ആ വാളെടുത്ത കയ്യിൽ പിടിച്ചിട്ട് മുത്തു വിളിച്ചു ചോദിച്ചു, മനുഷ്യരെ ഹാറാ, ആരാ ഈ വാള് വിലക്ക് വാങ്ങിക്കുക? എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, 80 ദിർഹം ഞാൻ തരാ നബിയേ. യഥാർത്ഥത്തിൽ ആ വാളിന് 40 ദിർഹം പോലും വിലയില്ല. ഇതൊക്കെ ഒത്തിരി ഒത്തിരി സന്ദേശം ലോകത്തിന് നൽകുന്നുണ്ട്, സഹാബത്തിന്റെ സന്ദേശമാണത്. അലി റളിയല്ലാഹു അൻഹുവിന് പൈസക്ക് ആവശ്യമുണ്ടെന്ന് നിറഞ്ഞ് ആ ചരക്ക് ഇരട്ടി വിലക്ക് വാങ്ങിക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. കടബാധ്യതയുള്ളവൻ വസ്തു വിൽക്കാൻ പോകുമ്പോ അവന്റെ വസ്തു ലാഭത്തിൽ വിലയിടിച്ചതാക്കി പരോപകാര കച്ചവടം നടത്തുന്ന കരുത്തറപ്പ് മത്സരം നടത്തുന്ന ആധുനിക ലോകത്തിന് മനസ്സിലാകുമോ എന്നറിയില്ല. ഗതികെട്ടവനെ ചൂഷണം ചെയ്യുന്ന ചൂഷണത്തിന്റെ കച്ചവടത്തിന്റെ ലോകത്ത് ആവശ്യക്കാരന് ഇരട്ടി വില കൊടുത്തു വാങ്ങിക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 40 ദീനാർ എടുത്തിട്ട് ബിലാലിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ബിലാൽ അലിയിന് പുതിയ ഉടുപ്പ് വാങ്ങിച്ചിട്ട് വാ, പുതിയ ആപ്ലയ്ക്ക് അത്ര വാങ്ങിച്ചിട്ട് വാ, ആ 20 ദീനാറെടുത്ത് ഉമ്മയും റളിയല്ലാഹു അൻഹു ഇട കൊടുത്തിട്ട് എന്റെ ഫാത്തിമാക്ക് പുതുവസ്ത്രം വാങ്ങിക്ക്, അവൾക്ക് അത്ര വാങ്ങിച്ചു കൊണ്ടുവാ. പുതിയ ആപ്ലയുടെ കല്യാണം നടക്കുകയാണ്. ഹബീബായ മുത്തിന്റെ ദാരത്ത് പുല്ല് കച്ചവടക്കാരന്റെ കയ്യിലേക്ക് തന്റെ ഫാത്തിമയെ കൊടുത്തിട്ട് ഫാത്തിമ എന്റെ ഫാത്തിമയെ നിന്റെ കയ്യിലേൽപ്പിക്കുകയോ. രണ്ടുപേരുടെയും കല്യാണം കെടു മദീന സാക്ഷിയായി, മലക്കുകൾ സലാം പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ഹബീബായ നബി തങ്ങളുടെ രണ്ട് പ്രിയപ്പെട്ട മകള് പുതിയൊരു ജീവിതത്തിലേക്ക് പോകുമ്പോ വിവാഹം ഒരു രണ്ടാം ജന്മമാണല്ലോ പെങ്ങള്, അതേവരെ വാപ്പയുടെ കൂടെ ഉമ്മയുടെ കൂടെ. ഇനി അതാ അന്ന് കണ്ട ഒരു ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിറങ്ങുമ്പോ അവിടെ എനിക്ക് സ്നേഹം കിട്ടുമോ, അവിടെ എനിക്ക് സന്തോഷം കിട്ടുമോ, ഒരു രണ്ടാം ജന്മം
അമ്മയുടെ പെണ്ണ് കടന്നു പോകുന്ന വിവാഹ ജീവിതത്തിലേക്ക് അഭിവായ മുത്തിന്റെ മോള് പോകുമ്പോ അല്ലാണ്ട് റസൂല് കൊടുത്തതെന്നാണെന്നറിയോ? അഭിവായ നബിരങ്ങൾ ഈത്തപ്പഴ മരത്തിന്റെ ഈത്തപ്പഴത്തിന്റെ കുരുകൊണ്ട് നിറച്ചൊരു തലയണ, വെള്ളം കോരാനൊരു തോൽപാത്രം, കിടക്കാൻ ഈത്തപ്പഴ മരത്തിന്റെ ഓല കൊണ്ടുണ്ടാക്കൊരു ചെറിയ തോൽപായ, അത് മൂന്നും തന്നെ മകളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അഭിവായ നബിരങ്ങൾ പറഞ്ഞു, ഫാത്തിമ പോവൂ പൊന്നുമോളെ. ഇറങ്ങുന്ന നേരത്തുപ്പാന്റെ കയ്യിൽ പിടിച്ച് ഗദ്ഗദ കണ്ടയായി അലി റളിയല്ലാഹു അൻഹു കൈ പിടിച്ചു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഉപ്പ വീട്ടിലേക്ക് വരുന്നുണ്ട്. കല്യാണം കഴിഞ്ഞു, ലളിതമാണ് കല്യാണം. ഈ ആഡംബര കല്യാണമൊന്നുമല്ല, മൂന്ന് മിനിറ്റ് കൊണ്ട് രണ്ട് സാക്ഷികളുടെ മുമ്പിൽ മകര് കൊണ്ട് തീരുന്ന ലഘുവായ ഒരു കർമ്മം. ഇശാ നിസ്കാരങ്ങളിൽ ഹബീബായ മുത്ത് വീട്ടിൽ പോകുമ്പോ ഫാത്തിമ റളിയല്ലാഹു തആലയും അരിയും ഇരിക്കുന്നുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെന്നിട്ട് ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ റളിയല്ലാഹു തആലാഹ, നിനക്ക് ഞാൻ പുതിയ ആപ്ലയായി തന്നത് ഏറ്റവും നല്ല അറിവുള്ള ഒരു ആലിമിനെയാ. അല്ലാഹുവിന്റെ റസൂൽ അലിയുടെ യോഗ്യത പറയാ, ആലിമായതുകൊണ്ട് ഹാഫിളായതുകൊണ്ട് ചെറിയ സമ്പളത്തിന് ജോലി ചെയ്യുന്നവന് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കൂലാണ് പറയുന്ന പാരമ്പര്യവാദികള്. അഭിവായ നബിരങ്ങൾ പറഞ്ഞു, ഫാത്തിമ അഹങ്കാരത്തോട് പറഞ്ഞു, എന്റെ ഭർത്താവ് മദീനയിലെ ഏറ്റവും വലിയ മക്കയിലെ ഏറ്റവും വലിയ ആലിമിനാണ്, അന മദീന തീർന്നി വാലിയന ബാബുഹ, ഏറ്റവും നല്ല ആലിമിനാണ്, ആലിമിനെ കല്യാണം കഴിച്ചു കൊടുക്കാനോ പള്ളിയിലെ മുക്കളിക്കാക്കാടെ മോനന്റെ മോളെ കൊടുക്കാനോ ലോകത്തിലെ ഏറ്റവും നല്ല ജോലി ഭാഗ്യ വിളിക്കലാണ്. അല്ലാണ്ട് റസൂലിന്റെ മദീനന് വേണ്ടി ജിഹാദ് പോകാൻ സമയം മുഖാദ് പോകണ്ടായിരുന്നുവെങ്കിൽ ലോകത്തിൽ മസ്ജിദ് റസൂലില്ല, മദീനത്തെ പള്ളിയിലെ മുഖത്തിൻ ജോലി ഞാൻ ഏറ്റെടുക്കുമായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് പോലെ ഫാത്തിമയോട് പറഞ്ഞു, മോളെ ഞാനിത് പറയുന്നത് എനിക്ക് കല്യാണം കഴിക്കാനല്ല, എന്റെ കല്യാണം കഴിഞ്ഞ് മൂന്ന് മക്കളുമായി, പക്ഷേ ആലിമീങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ എന്റെ പുതിയ ആപ്പിളവരെ ഹാഫിളാണ് പറയാണ്. ഈ വരേന്റെ വർഗം മദ്യപാൻ മടിച്ചു നിൽക്കുന്നുവെങ്കിൽ മുത്തുനബി പറഞ്ഞു, ഫാത്തിമ നിനക്ക് ഞാൻ പുതിയ ആപ്പിളയായി തന്നെടു, മക്കയിലെ ഏറ്റവും ഒരു ആലിമിനെയാണ്, സന്തോഷിക്കുമോളെ. ഇറങ്ങാ നേരത്തും ഒരു മകനായ അലിയുടെ തോളിലേക്ക് കൈവച്ചിട്ട് പറഞ്ഞു, അലി ഇത് ഞാൻ ഇവിടെ കൂടിയ ഭർത്താക്കന്മാർക്ക് കൈമാറുകയാ, എന്റെ മോളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നിട്ടുണ്ട്. അലിയേ ഇറങ്ങാ നേരം മരുമകന്റെ തോളിലൂടെ കണ്ട് നിസാരത്തിന്റെ കരങ്ങൾ എടുത്തിട്ട്, അലിയേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ജീവിതം തുടങ്ങാൻ പോവുകയാണ്, അല്ല തകളത് നിന്റെ ഭാര്യയോട് നീ കോപിക്കരുത്. അലിയേ കല്യാണത്തിന്റെ ആദ്യ ദിവസം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മരുമകനോട്, അല്ലാ തകളത് നിന്റെ ഭാര്യയോട് കോപിക്കരുത്, അനാവശ്യമായി ദേഷ്യപ്പെടരുത്, നിനക്ക് ഭക്ഷണം വെച്ചു തരുന്ന, നിന്റെ മക്കളെ പ്രസവിച്ചു തരുന്ന, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന പെണ്ണ്, അവളോട് ദേഷ്യം വന്ന് വേണ്ടാത്ത വർത്തമാനം പറയല്ലേ, ആ പാവത്തിന്റെ കണ്ണ് നിറയിപ്പിക്കല്ലേ, അവരുടെ മനസ്സ് ദേഷ്യം അവളുടെ മനസ്സ് വിഷപ്പിക്കല്ലേ, അലിയേ എന്ന് പറഞ്ഞു കൊടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ.